മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് ഇന്ന് നമ്മൾ അറുപതാമത്തെ സെഷനിലാണ് നമ്മൾ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത് അതിൻ്റെ കുറച്ച് പോർഷൻ പോർഷൻസ് കൂടി ബാക്കിയുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ റെസ്പോൺസിബിലിറ്റീസാണ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ഇൻഡസ്ട്രിയുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് സിറ്റിസൺസിൻ്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ് എപ്പോഴും എന്ത് ചെയ്യണവെച്ചാൽ ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക അതുമാത്രമല്ല ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ ഈ വേസ്റ്റ് ഈ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ ഹസാഡസ് വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് റെഗുലേറ്റ് ചെയ്യുന്ന നിയമങ്ങളായിരിക്കണം പിന്നെ ഈ പറയുന്ന ഗവണ്മെന്റ് ഓരോ ഡിസ്ട്രിക്ട് ലെവലിൽ റെഗുലേറ്ററി ഏജൻസിനെ ഫോം ചെയ്യണം ഇവർ അതാത് ഡിസ്ട്രിക്റ്റിലുള്ള ഈ പറയുന്ന ഹെസാഡ സബ്സ്റ്റൻസിൻ്റെ ഡിസ്പോസൽസ് അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഏജൻസീസിനെ സ്ഥാപിക്കേണ്ടത് പിന്നെ ഈ പറയുന്ന ഗവണ്മെൻറ്റ് ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് തലത്തിൽ റിസർച്ചുകൾ എൻകറേജ് ചെയ്യണം അപ്പം ആ റിസർച്ചിലൂടെ നമുക്ക് ഈ ഹെസാഡസ് വേസ്റ്റ് മാനേജ്മെൻ്റ് എങ്ങനെ കുറച്ചുകൂടി നല്ലതായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻ്റൽ മോണിറ്ററിങ് ഈ ഹെസാഡസ് വേസ്റ്റ് കൊണ്ട് എൻവൈറോൺമെൻറ്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അത് പ്രോപ്പറായിട്ട് മാനേ മോണിറ്റർ ചെയ്ത് അതനുസരിച്ച് ഹെസാസ് ഹെസാഡസ് വേസ്റ്റ് ഡിസ്പോസൽ അത് റെഗുലേറ്റ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഗവൺമെൻറ് കൊണ്ടുവരേണ്ടത് നമ്മുടെ കൺട്രിയിൽ ഔട്ട് സൈഡ് കൺട്രീസ് നിന്ന് കൊണ്ടുവരുന്ന ഇ വേസ്റ്റ് ഡംപിങ് അതിനെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യണം അത് ബ്രേക്ക് ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള രീതിയിലുള്ള പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യണം പിന്നെ സ്ട്രിക്റ്റ് റെഗുലേഷൻ കൊണ്ടുവരുന്നത് ഇൻഡസ്ട്രീസ് ഈ പറയുന്ന ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് പാലിക്കുന്നില്ല അവർ വേസ്റ്റ് പ്രിവെൻഷന് യാതൊരു പ്രാക്ടീസും ചെയ്യുന്നില്ല അത് റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പ്രൊഡക്ഷനിലൊക്കെ ഇൻഡസ്ട്രിയിൽ അതിനുള്ള പ്രിക്കോഷൻസ് ഒന്നും എടുത്തില്ലെങ്കിൽ അവരുടെ അടുത്തും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസിലൂടെ ഹെവി ഫൈൻസും കാര്യങ്ങളൊക്കെ ഈടാക്കുക പിന്നെ ഈ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളുടെ ഇ വേസ്റ്റ് നേഷൻ്റെ ഇ വേസ്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എൻ ജി ഒസിനെയും അതുപോലെയുള്ള മറ്റുള്ള ഓർഗനൈസേഷൻസിനെ എൻകറേജ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യേണ്ട വേറൊരു കാര്യങ്ങളാണ് ഈ പറയുന്ന റീസൈക്ലിംഗ് സർവീസസ് അതിന് വേണ്ടിയിട്ട് മാനുഫാക്ചറും റീറ്റെയിലേഴ്സും ആയിട്ട് നമ്മളുടെ ഗവൺമെൻറ് പാർട്ട്നേഴ്സായിട്ട് നിന്ന് പല ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഇനി നമ്മുടെ ഇൻഡസ്ട്രിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡ് ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ പ്രത്യേകിച്ചും ഹെസാർഡസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവും സോ അതിന് പ്രോപ്പറായിട്ട് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെയും അതിൽ പ്രത്യേകിച്ചും ഹെസാർഡസ്റ്റ് സ് വേയ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഓരോ ഇൻഡസ്ട്രീസും ഏറ്റെടുക്കേണ്ടതാണ് അതുപോലെ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന ഇ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഇ വേസ്റ്റ് അതിൻ്റെ പോളിസീസ് ഹാൻഡിൽ അനുസരിച്ച് ഹാൻഡിൽ ചെയ്യുന്നവർ അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നവർ അത് ഓപ്പറേഷൻ ലെവലിൽ ഹാൻഡിൽ ചെയ്യുന്നവർ ആരായിക്കോട്ടെ ആ പേഴ്സൺസൊക്കെ പ്രോപ്പറായിട്ട് ഈ പറയുന്ന ഇ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ട്രെയിൻഡായിട്ടുള്ളവരും ആയിരിക്കണം പിന്നെ ഈ പറയുന്ന കമ്പനീസ് മിക്കതും നമ്മളുടെ വേസ്റ്റുകൾ മിനിമൈസേഷൻ ടെക്നിക്സ് അഡാപ്റ്റ് ചെയ്തിരിക്കണം അത് ശരിക്കും നമുക്ക് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് പ്രൊഡക്ഷൻ എന്നുള്ള സിസ്റ്റമാണ് എന്താണ് റിവേഴ്സ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന വേസ്റ്റുകളെ തന്നെ റിക്കവർ ചെയ്ത് റീയൂസ് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യുക അതിനെയാണ് റിവേഴ്സ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഈ വേസ് മെറ്റൽസ് വരുന്നുണ്ട് ലൈക്ക് ലെഡ് കോപ്പർ അലുമിനിയം ഗോൾഡ് അതുപോലെ പലതരം പ്ലാസ്റ്റിക്സ് ഗ്ലാസ് വയറൊക്കെ അപ്പോൾ അതാത് കമ്പനീസ് അവരുടെ പ്രോഡക്റ്റിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം ഈ വേസ്റ്റുകളെ റീക്കവർ ചെയ്ത് അതിനെ റീയൂസ് ചെയ്യുക അതാണ് റിവേഴ്സ് പ്രൊഡക്ഷൻ അപ്പം അങ്ങനെയുള്ള വേസ്റ്റ് മിനിമൈസേഷൻ ടെക്നിക്സ് ഓരോ കമ്പനീസും ഫോളോ ചെയ്യണം പിന്നെ ഈ പറയുന്ന മാനുഫാക്ചറേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റീറ്റെയിലേഴ്സ് ഇവരെല്ലാവരും റീസൈക്ലിംഗിലും ഡിസ്പോസിബിൾ ഡിസ്പോസിബിൾ ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ചെയ്യണം ഓക്കെ പിന്നെ പ്രത്യേകിച്ചും നമ്മളുടെ ഈ ഇലക്ട്രോണിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് മാനുഫാക്ചേർസ് ലൈക്ക് മോണിറ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നവർ ടെലിവിഷൻ സെറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് മാനുഫാക്ചർ ചെയ്യുന്നത് അവരുടെയൊക്കെ പ്രോഡക്ട്സിൽ ഹെസാഡസ് മെറ്റീരിയൽസ് ഉള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പനീസ് എല്ലാം കൺസ്യൂമേഴ്സിനെ അത് ആ കാര്യങ്ങളെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യണം പബ്ലിക്സിന് അതിനുള്ള അവെയർനെസ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും അത് പബ്ലിക് ഹെൽത്ത് ഹെൽത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് അത് പിന്നീട് നമ്മൾ റിയൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് അതെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യണം അതാണ് മാനുഫാക്ചറേഴ്സിൻ്റെ നെക്സ്റ്റ് ഒരു ചുമതല അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഇനി ഫൈനലി നമ്മുടെ സിറ്റിസൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സിറ്റിസൻസ് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ ഹൗസ് ഹോൾസിലും ഓഫീസിലൊക്കെ ആയിട്ട് ഒരുപാട് വേസ്റ്റുകൾ ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവർ മാനേജ് ചെയ്യണം പ്രത്യേകിച്ച് ഹൗസ് ഹോൾഡ്സിലും കൂടി നമുക്ക് ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ എന്താണ് നമുക്ക് വേസ്റ്റ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ലോങ് ടൈമിൽ ഇങ്ങനെ കീപ്പ് ചെയ്യാതെ അതിനെ പ്രോപ്പറായിട്ട് തന്നെ ഡൊണേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അതെപ്പോഴും നമ്മൾ വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ വർക്കിംഗ് കണ്ടീഷനല്ലാതെ നമ്മൾ ഡംപ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ ഹസാഡസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക അപ്പം ആ രീതിയിൽ നമുക്ക് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ലോ ഇൻകം ഫാമിലീസിനോ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനോ സ്കൂൾസിനൊക്കെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ പ്രോപ്പറായിട്ട് ഹൗസ് ഹോൾഡ് വെയ്സ്റ്റുകൾ മാനേജ് ചെയ്യുക ഓക്കെ പിന്നെ അതുമാത്രമല്ല അങ്ങനെ വേസ്റ്റുകൾ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം ഒരുമിച്ച് ഡംപ് ചെയ്യാതെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതാണ് സിറ്റിസൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കൺസെപ്റ്റാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ എൻവോൺമെൻറ്റിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് തന്നെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ എൻവോൺമെൻ്റ് സസ്റ്റൈനബിൾ ഇൻഫർമേഷൻ ടെക്നോളജി അതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ റിസോഴ്സിംഗ് കമ്പ്യൂട്ടർ റിസോഴ്സസ് എല്ലാം മിനിമൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റോട് കൂടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ നമ്മൾ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എൻഷുർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എക്കോണമിയും അതിൽ ബാലൻസ്ഡ് ആവണം സോ ഈ പറയുന്ന കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും ഡിസ്പോസ് ചെയ്യുന്നതും എല്ലാം തന്നെ അതിന് പ്രോപ്പറായിട്ട് എക്കണോമി മീൻ എൻവയോൺമെൻ്റ് യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ മാനേജ് ചെയ്യുന്നതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ അസോസിയേഷൻ ഡ് ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ട് പ്രിൻറ്റേഴ്സ് സ്റ്റോറേജ് ഡിവൈസസ് അതായത് ഹാർഡ് ഡിസ്ക് കാര്യങ്ങൾ നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഇതൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് മിനിമൽ മിനിമം ഇമ്പാക്ട് എൻവയോൺമെന്റിൽ ആവുന്ന രീതിയിൽ അതിനെ യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള ഗ്രീൻ കമ്പ്യൂട്ടിന് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഡിസൈനിങ് മാനുഫാക്ചറിംഗ് എൻജിനീയറിംഗ് ആൻഡ് യൂസിങ് ആൻഡ് ഡിസ്പോസിങ് ഡിവൈസസ് ഇൻ ദാറ്റ് വേ റെഡ്യൂസ് ദ എൻവയോൺ കാരണം ഒരുപാട് എൻവയോൺ കമ്പ്യൂട്ടർ ഡിവൈസസ് കൊണ്ട് അപ്പോൾ അത് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ ആ കമ്പ്യൂട്ടർ ആക്സസറീസും കമ്പ്യൂട്ടേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുക മാനുഫാക്ചർ ചെയ്യുക എഞ്ചിനീയറിങ് ചെയ്യുക അത് യൂസ് ചെയ്യുന്നത് അതുപോലെ ഡിസ്പോസ് ചെയ്യുന്നത് അതുപോലെ അതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് സോ നമ്മളുടെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് നമ്മൾ എത്രമാത്രം എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതിനെയാണ് പ്രതിപാദിക്കുന്നത് സോ നമ്മളുടെ ഓരോ ഓർഗനൈസേഷൻസും ഈ പറയുന്ന റീസെൻറ്റ് ഇയേഴ്സിൽ ഈ ഒരു കം പ്രത്യേകിച്ചും ഇതിനുള്ളൊരു അവയർനെസ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ഇൻഡസ്ട്രീസ് അവർ എല്ലാവരും തന്നെ ഗ്രീൻ ഗ്രീനിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് പ്രാക്ടീസസ് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫോം ചെയ്തത് അത് എൻവോൺമെൻറ് പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ എനർജി സ്റ്റാർ പ്രോഗ്രാമിലൂടെയാണ് ഫോം ചെയ്തത് അപ്പോൾ ഈ എനർജി സ്റ്റാർ പ്രോഗ്രാം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായൊരു പ്രോഗ്രാം ആണ് ഇത് ശരിക്കും നമ്മളുടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന എനർജീനെ റിക്കഗ്രി റെക്കഗ്നൈസ് ചെയ്യുക നമ്മൾ യൂട്ടിലൈസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള എനർജിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതുമാത്രമല്ല ഈ എനർജി യൂട്ടിലൈസേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ ക്ലൈമറ്റ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ കൺട്രോളിങ് എക്വിപ്മെൻറ്റ്സ് ടെക്നോളജീസൊക്കെ ഇതിനോട് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കിക്കാണ് ഇതൊക്കെയാണ് എനർജി സ്റ്റാർ പ്രോഗ്രാമിൻ്റെ ഒരു ഐ മീൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് സോ ഇത് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് വൈഡ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും നമ്മളുടെ കൺസ്യൂമിങ് ഇലക്ട്രോണിക്സിൽ കാരണം കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉപയോഗം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ആ സമയത്ത് തന്നെ സ്ലീപ്പ് മോഡിലേക്ക് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് എനർജി നമുക്ക് എന്താണ് നമുക്ക് റിട്രീവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും മിക്കവാറും പല ഐ ടി മാനുഫാക്ചറേഴ്സും അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിൽ എനർജി എഫീഷ്യൻ്റായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ആണ് ഉണ്ടാക്കുന്നതും അത് ഉപയോഗിക്കാനുള്ള രീതി അവർ അവയർനെസ്സും കൊടുക്കുന്നതും ആ രീതിയിലാണ് സോ ഗ്രീൻ ഐ ടിയിൽ ശരിക്കും നമുക്ക് ഈ പറയുന്ന എൻവോൺമെന്റിന് ഇമ്പാക്ട് കുറച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഡിസൈൻസിൽ നമ്മുടെ കമ്പ്യൂട്ടർ റിസോഴ്സുകൾ കൊണ്ടുവരികയും അത് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ വളരെ എനർജി എഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും പിന്നെ അതുപോലെ തന്നെ അതിനെ ഡിസ്പോസ് ചെയ്യുന്നതും വളരെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻ മാനേജ്മെൻറ്റിലൂടെ ഡിസ്പോസ് ചെയ്യുന്നതുമായിട്ടാണ് കാണുന്നത് കാരണം നമ്മളിപ്പോൾ വളരെ ബിഗ്ഗസ്റ്റ് ആയിട്ട് നമ്മുടെ എന്വോൺമെൻറ്റിൽ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ് അതിന് മെയിൻ റീസൺ കാർബൺ എമിഷനാണ് ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡും ഈ പറയുന്ന എനർജി കൺസംഷനിലൂടെയാണ് ഫോം ചെയ്യുന്നത് അത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വന്നിട്ട് നമുക്ക് ഗ്ലോബൽ വാമിംഗ് ഫോം ചെയ്യുന്നുണ്ട് അപ്പം ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ അതിൽ നിന്നും ഇമിറ്റ് ചെയ്യുന്ന ഗ്യാസും അതും ഈ ഗ്ലോ ഗ്ലോബൽ വാർമിങ്ങിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഗവൺമെൻറ്റും സൊസൈറ്റിയൊക്കെയും ഈ ഒരു എൻവോൺമെൻറ് ഇഷ്യൂസിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രീസും അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് സോ നമ്മളുടെ ഗ്രീൻ ഐ ടി പ്രോഡക്റ്റ്സ് അതിൻ്റെ അപ്ലിക്കേഷൻസ് സർവീസസ് പ്രാക്ടീസസ് എല്ലാം തന്നെ ഈ രീതിയിൽ നമ്മൾ വളരെയധികം കൺട്രോൾഡായിട്ടും അതുപോലെ വളരെയധികം റിയലൈസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കും ിക്കേണ്ടതാണ് കാരണം എൻവയോൺമെൻറ്റൽ നെസസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഐ ടി വെൻഡേഴ്സും അതുപോലെ നമ്മൾ യൂസേഴ്സ് ഐ ടി യൂസേഴ്സും ഈ പറയുന്ന ഡിവൈസസൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിലൂടെ നമ്മളുടെ നല്ലൊരു ഗ്രീൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക നമുക്ക് നമ്മുടെ എക്കോണമിയും സ്റ്റേബിളാക്കാം ഓക്കെ